ഐ വിൽ സ്റ്റാൻഡ് ബൈ ദാറ്റ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കും. നിയമം, നിയമത്തെ, ഈ രാജ്യത്തെ നിയമത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, നിയമ സംവിധാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. അടിക്കുന്നവനെ തിരിച്ചടിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ നിയമം. അടിക്കുന്നവനെ തിരിച്ചടിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ നിയമം. ഇല്ലില്ല, അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ അതിനെ, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഗതാഗത വകുപ്പ് യദുവിനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയില്ല, എന്തുകൊണ്ട് ഗതാഗത വകുപ്പ് ജോലിയിൽ നിന്ന് പുറത്താക്കിയില്ല യദുവിനെ. ഞാൻ ഈ 24 ഈ ചർച്ച സത്യം പറഞ്ഞാൽ കേട്ടോണ്ടിരുന്നിട്ട് വല്ലാത്തൊരു പുളിപ്പാണ് തോന്നിയത്. കാരണം ഇടതുപക്ഷത്തിൻ്റെ, എന്നിട്ട് അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഒരുപാട് പേര് ഇടതുപക്ഷക്കാരാണ് അത് ഈ പങ്കെടുത്തത്. പക്ഷെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എന്തായാലും ഈ എന്താണ് ഇടതുപക്ഷത്തെ ഇത്തവണ വോട്ടെടുക്കാൻ ഞാൻ നന്നായി എന്ന് എല്ലാവരും. എന്ന് വെച്ചാൽ ഇതുപോലുള്ള ചാനൽ ചർച്ചകളിൽ സത്യം പറഞ്ഞാൽ ഈ കമ്മികൾ എന്ന് പറയുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ ന്യായീകരണ തൊഴിലാളി എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഷിജു ഖാൻ കാണിച്ചതെന്ന് പറയാൻ പറ്റും. തുടക്കം തന്നെ പറയാം, ആര്യ ആധിപത്യമോ എന്നും പറഞ്ഞിട്ട് ചർച്ച 24 ഇപ്പം ഈ ചൊവ്വാഴ്ച ഇന്ന് രാത്രി ഉണ്ടായിരുന്നു. ഇപ്പം വളരെ മാന്യമായിട്ട് ഗോപീഷ് എന്ന് പറയുന്ന ആങ്കർ പിന്നെ ചോദിക്കുന്നു, ലിജോ കാപ്പൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ, പിന്നെ കോൺഗ്രസിൻ്റെ രാജേഷ് എന്ന് പറഞ്ഞൊരു മാന്യനായ വ്യക്തിയാണ്, അതുപോലെ തന്നെ യദു എന്ന് പറയുന്ന ഡ്രൈവർ. അപ്പോൾ ഡ്രൈവർ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ ഡോക്ടർ ഷിജു ഖാൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ വക്താവ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടിക്കാരൻ, നമുക്കറിയാം താടിയൊക്കെ വളർത്തിയ. അപ്പോൾ അദ്ദേഹം ഈ നിയമങ്ങൾ, അതായത് ആ ഈ നിയമങ്ങളെല്ലാവർക്കും തുല്യമാണ്, അത് ജനപ്രതിനിധി ആയാലും സാധാരണക്കാരനായാലും. KSRTC ബസ്സിൻ്റെ ഇടത് സൈഡിലൂടെ ആര്യ രാജേന്ദ്രൻ, അതായത് തിരുവനന്തപുരം മേയർ, കവറ് വട്ടം ചുറ്റി നിർത്തിയിട്ടിട്ട് സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളുണ്ട്. ഇതിന് മുമ്പ് ആര്യ രാജേന്ദ്രൻ പറഞ്ഞൊരു വച്ചക്കള്ളം എന്ന് പറയുന്നത്, ഞാൻ സൈഡിൽ കൂടെ പോയാണ് നിർത്തി, കുറുക്കിട്ടിട്ടില്ല, സൈഡിൽ കൂടെ പോയി നിർത്തിയാണ് ഡ്രൈവറോട് ചോദിച്ചത്. പിന്നെ ലൈംഗിക ആക്ഷേപം കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈംഗിക ആക്ഷേപത്തിൻ്റെയൊക്കെ സൈഡ് അവിടെ നിൽക്കിയിട്ട് ഈ ഒരു നിയമപരമായ ചോദ്യം ചോദിച്ചു ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന ആങ്കർ ചോദിച്ചു ഷിജു ഖാനോട്, ഇങ്ങനെ ഒരു ജനപ്രതിനിധി റോഡിന് കുറുകെ, സീബ്ര ലൈനിന് കുറുകെ ഇട്ടിട്ട്, വണ്ടി കുറുകെ ഇട്ടിട്ട്, കെ എസ് ആർ ടി സി അറിയാം, അങ്ങനെ കുറുകെ ഇട്ട് കഴിഞ്ഞാൽ വേറെ വകുപ്പാണ്. അങ്ങനെ ചോദിച്ച നിമിഷം തൊട്ട് അതല്ല പറയുന്നത്. ആ നിയമവും നിയമത്തിൻ്റെ കാര്യങ്ങളൊന്നുമല്ല, എല്ലാം വനിതകളെ സംരക്ഷിക്കുന്ന കാര്യവും, വനിതകളെ ലൈംഗിക ചേഷ്ട, അതുപോലെ ഈ യദു എന്ന് പറയുന്ന ഭയങ്കരമായ പ്രതിയാണ്, കുറേ കാര്യങ്ങളിൽ പ്രതിയുണ്ട്, അദ്ദേഹം ലൈംഗിക ചേഷ്ട കാണിച്ചൊരു പ്രതിയാണ്, ഇവിടെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ കൂട്ടുകൂടി സംസാരിക്കുന്നത് മറ്റേ ഈ പ്രതി എന്ന് പറയുന്ന, അതായത് ഈ യദു എന്ന് പറഞ്ഞ ഡ്രൈവർ പ്രതിയാണെന്ന് പറയണമെങ്കിൽ തെളിവും കണ്ടുപിടുത്തമൊക്കെ വേണം. ഒരാളിന് ഒരു കാര്യം പോയ കേസെടുത്ത് അവൻ, ആ ഡ്രൈവർ പറയുന്നത് ഇതുവരെ കേസെടുത്തിട്ടില്ല. ഡ്രൈവർ പറയുന്നത് ഇങ്ങനെ കുറുക്കിട്ട് നിർത്തി, കുറുക്കിട്ട് നിർത്തിയ ദൃശ്യങ്ങളിൽ വന്നത് തന്നെയാണ്, വീഡിയോകളിൽ എല്ലാവരും ചെക്ക് ചെയ്ത് അറിയാം. കുറുക്കിട്ട് നിർത്തി അവരിറങ്ങി തന്തയ്ക്ക് വിളിച്ചു എന്നൊക്കെ പറയുന്നത് കേസ് കൊടുത്തിട്ടും പരിഗണിച്ചിട്ടേ ഇല്ല, കേസ് പോലീസ് എടുത്തിട്ടില്ല. ഈ ഷിജു ഖാൻ എന്ന് പറയുന്ന വ്യക്തി ആ നിമിഷം തൊട്ട് വാ തോരാതെ ആങ്കറേയും അവർ ലിജോ കാപ്പനെയും ആ യദു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെയൊക്കെ ആക്ഷേപം എന്ന് പറയുന്ന അവർ സ്ത്രീ സംരക്ഷണത്തെ. അപ്പോൾ ഈ ലിജോ കാപ്പൻ ചോദിക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അസുഖബാധിച്ച് കിടന്നൊരു സ്ത്രീയെ, ഒരു ലേഡിയെ, പിന്നെ ഒരു പാർട്ടിക്കാരൻ പീഡനം നടത്തി, വിഷയം നേരിട്ട് കണ്ട് പറഞ്ഞ നഴ്സിനെ നിങ്ങൾ പുറത്താക്കിയ കഥയും, ആ നഴ്സ് തിരിച്ചു കയറാൻ കഷ്ടപ്പെട്ടതും, ആരോഗ്യവകുപ്പ് മന്ത്രി കണ്ണടച്ചതുമൊക്കെ നമുക്കറിയാവുന്ന എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചൊന്നും പുള്ളിക്ക് പറയാനില്ല. സ്ത്രീ സംരക്ഷണം മഹത്വരാതെ പറയുന്ന ഷിജു കാപ്പൻ സ്വന്തം പാർട്ടിയിലുണ്ടായ വിഷയങ്ങൾ, ലേഡിയിലെ വിഷയങ്ങൾ, പിന്നെ SFI-ക്കാരി പാർട്ടിക്കാരൻ തന്നെ പീഡിപ്പിച്ചപ്പോൾ അവരെ കോടതി കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാത്തത് അതൊന്നും പറയാനില്ല. ആങ്കറേക്ക് സ്ത്രീ വിരുദ്ധതയാണ്, മറ്റാണ്, മറിച്ചാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ ന്യായീകരണ തൊഴിലാളി എന്നേ പറയാൻ പറ്റൂ. കാരണം ഈ ലേഡി, അതായത് ആര്യ രാജേന്ദ്രൻ വട്ടം ചുറ്റി നിർത്തുന്ന നിയമം ആണോ ആണോ ചോദിച്ചിട്ട് അതിനെക്കുറിച്ചൊരു വാ മിണ്ടാതെ ഈ ആങ്കറെ അങ്ങോട്ട് തകർക്കുന്നൊരവസ്ഥ ഇരിക്കുന്നവരെയും ആ യദുന്ന ചെറുപ്പക്കാരനെ തീർത്തും പ്രതിയാക്കി കഴിഞ്ഞു. പ്രതിയാക്കുന്നത് കോടതിയാണ്, അല്ലാതെ ഷിജു ഖാനല്ല.
അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയേറെ ഇടതുപക്ഷത്തിൻ്റെ ആത്തപ്പതനൊന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം ന്യായം പറയുമ്പോഴത്തേക്ക് ന്യായം കുറേക്കൂടെയെങ്കിലും ഒന്ന് ആ എടുത്തെങ്കിലും പറയണ്ടേ. ആങ്കർ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, ഹരിയ രാജേന്ദ്രൻ സീബ്രാലയം കവർ ചെയ്ത് വണ്ടി നിർത്തി തടഞ്ഞ് KSRTC ബസ്സിനെ തടഞ്ഞിട്ട് നിയമമാണോ, ജനപ്രതിനിധിക്ക് ഇത് പാടണ്ടോ എന്ന് ചോദിച്ചിട്ട് അതല്ല പുള്ളി കേൾക്കുന്നത്. പുള്ളി വാതോരാതെ തകർത്തോണ്ടിരിക്കുകയാണ്, ആദ്യം ഇരിക്കുന്ന എല്ലാവരും നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരക്കേടിൻ്റെ ഒരു ഇതാണ്, ഇങ്ങനെ ഇങ്ങനെ പോരുകയാണ്. തീമഴ കണക്ക് ഇങ്ങനെ സ്ത്രീ വിരുദ്ധ സ്ത്രീകളെ ഇങ്ങോട്ട് സംരക്ഷണം, സ്ത്രീ സംരക്ഷിക്കുന്ന ഇടതുപക്ഷ പാർട്ടിക്ക് സ്ത്രീ സംരക്ഷണം പറയാൻ ഒരു യോഗ്യതയില്ലാത്ത പാർട്ടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ഷിജു ഖാൻ ഇങ്ങനെ കിടന്ന് വാത് വരാതെ സത്യം പറഞ്ഞാൽ ചാനൽ ചർച്ച കേട്ടിട്ട് ഈ താഴെ എന്താണ് കമൻറ്റുകൾ പറഞ്ഞ പോലെ തന്നെയാണ്, വോട്ട് കൊടുക്കാഞ്ഞ് നന്നായി ഈ പാർട്ടിക്ക്. ഈ പാർട്ടി ഇങ്ങനെ പോയാൽ വോട്ടും കൊടുക്കില്ല, പശ്ചിമബംഗാളിൻ്റെ കണക്ക് ഇതേപോലത്തുള്ള കമ്മികളെ കാരണം ഇല്ലാതാവുകയും ചെയ്യും.